ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ ഒരു ടോപ്പ് തയ്ക്കുന്ന മെറ്റീരിയൽ കൊണ്ട് നമ്മൾ രണ്ട് ചുരിദാർ തയ്ക്കുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡിമെയ്ഡ് മെറ്റീരിയലാണ് കേട്ടോ. അതായത് പാൻറ്റ്, ടോപ്പ്, അതുപോലെ ഷാൾ, അങ്ങനെ ഫുൾ സെറ്റ് മെറ്റീരിയൽ വരില്ലേ, അതിൽ നിന്നുള്ള ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ പോർഷൻ മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ട് ടോപ്പ് തയ്ക്കുന്നത്. അതെങ്ങനെയാണ് ഇപ്പോൾ തുണികൾ എടുക്കുന്നതും മടക്കുന്നതും അളവെടുക്കുന്നതും എന്ന രീതിയിൽ നോക്കിയോളാം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത്. ആ തുണികൾ എടുക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് നമുക്ക് രണ്ട് ടോപ്പ് എടുക്കാനായിട്ട് ഇതിനകത്തു നിന്ന് കിട്ടുള്ളൂ. അല്ല എങ്കിൽ നമുക്കിത് തികയില്ല രണ്ട് ടോപ്പ് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്കത് കിട്ടണമെങ്കിൽ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം, തുണി വേസ്റ്റ് ആക്കാത്ത രീതിയിൽ വേണം ചെയ്യാനായിട്ട്. കുറച്ച് ഐഡിയാസാണ് കേട്ടോ അതൊക്കെയും, ആ രീതിക്ക് അനുസരിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ നീളം വീതിയും ഈ കാണുന്നതാണ്, നമ്മുടെ ഈ നീളവും വീതിയും. ഇപ്പോൾ നമുക്ക് ഒരു ചുരിദാർ തയ്ക്കാനുള്ള ഇറക്കമേ ഉള്ളൂ ഇത്. അതുപോലെ തന്നെ വീതിയാണെങ്കിൽ രണ്ടാമത് ഒരു ചുരിദാർ തയ്ക്കാനുള്ള വീതി ഇതില്ല. ഇങ്ങനെ ഇടുമ്പോൾ ശരിയായ രീതിയിൽ തുണി ഇടേണ്ടത് രീതിയിൽ ഇടുമ്പോൾ ഇങ്ങനെ വരുന്നില്ല. അതായത് ഇപ്പോൾ വണ്ണെടുത്ത് മടക്കി ടുത്ത് മറക്കി ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ ചുരിദാർ തയ്ക്കേണ്ടതും കട്ട് ചെയ്യേണ്ടതും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഓൺലി ഒരു വൺ ചുരിദാർ തയ്ക്കാനുള്ള തുണിയേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ രണ്ട് ചുരിദാർ തയ്ക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ തുണി നിവർത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ തുണി നിവർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ തേരുഭാഗം രണ്ട് സൈഡിലേക്കും വരുന്ന രീതിയിൽ, മുകളിലേക്കും താഴേക്കും വരുന്ന രീതിയിലാക്കി അങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്ന ശേഷം നമുക്ക് ചെസ്റ്റ് അളവ് എത്രയാണോ, നിങ്ങളുടെ ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം എത്രയാണോ വരുന്നത്, അതിൻ്റെ നാലൊരു ഭാഗം കണക്കാക്കുക. എനിക്ക് 42 ആണ്. ആ 42 എന്ന് പറയുമ്പോൾ 10.5 വരുന്നത് പ്ലസ് ഒരു 4.5 ഇഞ്ചസ് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഓക്കെ, തയ്യൽ തുമ്പായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് പ്ലസ് നമുക്ക് സീം അല ചെസ്റ്റിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസസും മടക്കി എടുക്കുമ്പോഴും അടിവിസ്താരം ആ ടോപ്പിൻ്റെ അടിവിസ്താരമൊക്കെ വരുമ്പോൾ ഈ നമുക്ക് ഒരു അത്രയും വരും. അതുകൊണ്ട് നമ്മളൊരു 14.5 ഇഞ്ചസ് വരെ നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ അളവ് നാലൊരു ഭാഗം കണക്കാക്കുക. നമുക്ക് 42 ആണ്, അതിൻ്റെ നാലൊരു ഭാഗം 10.5 ആവുന്നത് 14.5 ആണ് നമ്മളിപ്പോൾ എടുത്തത്. ഓക്കെ, ഒരു 4.5 ഇഞ്ചസും കൂടി ആഡ് ചെയ്തു. നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എളുപ്പത്തിനാണ് ഈ സൈഡിൽ നിന്ന് എടുത്തത്. ഞാനത് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഭാഗത്തേക്ക് എടുക്കുന്നത് എളുപ്പമല്ല, അതുകൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് നിന്ന് എടുക്കുള്ളൂ കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ രണ്ട് സൈഡിൽ നിന്നും തേരുഭാഗങ്ങൾ ഇതുപോലെ മുകളിലേക്കും താഴേക്കും വരുന്ന രീതിയിൽ, നമ്മുടെ ലെഫ്റ്റും റൈറ്റും വരുന്ന രീതിയിലേക്ക് ഇടണം. എന്നിട്ട് ഇങ്ങനെ അളവെടുക്കാം. 14.5 ആവുന്ന രീതിയിൽ ഇങ്ങനെ എടുക്കാം. എന്ന ശേഷം ഒരു സൈഡിൽ നിന്ന്, ഒരു തേരുഭാഗത്തിൻ്റെ മുകളിൽ നിന്ന് മുകൾ സൈഡിൽ നിന്നാണ് നമ്മൾ വേണ്ട അളവുകൾ എടുത്തു വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ എളുപ്പത്തിനാണ് ഒരു സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് എടുത്ത് കാണിച്ചു തന്നത്. എനിക്ക് കട്ട് ചെയ്യാൻ എളുപ്പം ഈ സൈഡിൽ നിന്ന് അല്ലാത്തത് കൊണ്ട് ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് ഇത് മാറ്റും. അതായത് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഏത് സൈഡിൽ നിന്ന് എടുക്കുമ്പോഴും നമുക്ക് പാറ്റേൺ എങ്ങനെയാണെന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മെറ്റീരിയലിൻ്റെ പാറ്റേൺ താഴേക്ക് വരുന്നതാണ്, സൈഡിലേക്ക് പോകുന്നതാണോ, അത് ഫ്ലവേഴ്സാണോ, അത് പിന്നെ ഏത് രീതിയിലുള്ളതാണ് എന്ന് നോക്കിയ ശേഷം വേണം കേട്ടോ നിങ്ങളത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ രണ്ട് സൈഡിലേക്ക് ഇട്ടാലും കുഴപ്പമില്ലാത്ത പോലത്തെ ഒരു പാറ്റേൺ ആണ്. ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് എനിക്ക് കംഫർട്ടായിട്ട് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 14.5 എടുത്തു, ആ സൈഡിൽ നിന്ന് എടുത്തു. അപ്പോൾ ബാക്കിയുള്ള ബാലൻസ് ഭാഗം നമ്മൾ ടേബിളിൻ്റെ ഫ്രണ്ടിലോട്ടിട്ടു മുന്നോട്ട് ഇട്ടു കേട്ടോ. എന്ന ശേഷം നമ്മൾ ഷോൾഡർ ആയിട്ട് അടയാളപ്പെടുത്തുന്നത് എത്രയാണോ നമ്മുടെ ഷോൾഡർ വന്നിട്ട് ആ അളവ് അടയാളപ്പെടുത്തുക. നമുക്ക് 7.5 ആണ് നമുക്ക് ഷോൾഡർ വന്നിട്ട് ആ അളവ് നമ്മൾ അടയാളപ്പെടുത്തിയെടുക്കണം. ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ, ടിപ്സുകളുണ്ട്. തുണി എടുക്കുന്നതിലും എടുക്കുന്ന രീതിക്ക് അനുസരിച്ചൊക്കെയാണ് നമുക്ക് രണ്ട് ടോപ്പ് ഇതിനകത്ത് നിന്ന് എടുക്കാൻ കിട്ടുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വൈഡായിട്ട് നെക്ക് വൈഡായിട്ട് ഒരു 3 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട നെക്കിൻ്റെ ഇറക്കം ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതെടുക്കുന്നു. ആ 3 ഇഞ്ചസിൻ്റെ ഒരു സ്ക്വയർ ബോക്സ് വരച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള നെക്ക് നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്നു. ഇപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് അത് കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. നമ്മൾ ക്യാൻവാസ് ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് നമ്മളത് എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കം എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് കുറയ്ക്കുന്നത് എത്രയാണോ നിങ്ങൾക്ക് ചെസ്റ്റ് എത്രയാണോ വരുന്നത് അതിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് കുറയ്ക്കുക, അത് എത്രയാണോ അതാണ് നിങ്ങൾക്ക് എടുക്കേണ്ട കൈക്കുഴിയുടെ ഇറക്കം, അതെടുക്കാം. അപ്പോൾ എനിക്ക് 7 ആണ് വന്നിട്ട്, അപ്പോൾ അത് 7 എടുത്തു. എന്നിട്ട് ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം കണക്കാക്കുക, 10.5 ആണ് എനിക്ക്, 10.5 എടുത്തു. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്യാം, 1.5 ആഡ് ചെയ്യാം.
നമുക്ക് പത്തരയാണ് ചെസ്റ്റ്, നാലൊരു ഭാഗം പ്ലസ് വൺ ഒന്നര ഇഞ്ചാണ് നമുക്ക് സീമല വൺസായി തയ്യൽ തുമ്പായിട്ട് ഇടേണ്ടത്. അതും കൂടി നമ്മൾ അടയാളപ്പെടുത്തി എടുത്തു. എന്ന ശേഷം നമ്മൾ മുകളിൽ നിന്ന് ഒരു ചെറുതായിട്ട് താഴേക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കും. സ്കെയിൽ വെച്ച് വരച്ചാലും മതി, അല്ലായെങ്കിൽ ഇതുപോലെ ടേപ്പ് വെച്ചും വരയ്ക്കാവുന്നതാണ്. സ്ലിറ്റിൻ്റെ അർക്കം വരേക്കും നമ്മളിതൊന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം. എന്ന ശേഷം ഷോൾഡറിൽ നിന്ന് നമുക്ക് ഷേപ്പിൻ്റെ നീളം എത്രയാണോ അത് നമ്മൾ അടയാളപ്പെടുത്തുക. എനിക്ക് 13 ഇഞ്ചാണ്, പിന്നെ സ്ലിറ്റിൻ്റെ ഇറക്കം വന്നിട്ട് 17 ഇഞ്ചാണ്. അത് നമ്മൾ അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ അത് നിങ്ങൾ അടയാളപ്പെടുത്തുക. എന്ന ശേഷം നമ്മൾ ഷേപ്പിൻ്റെ വണ്ണം എത്രയാണോ അത് അതിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ അത് അടയാളപ്പെടുത്തുക. നമുക്ക് 9.5 ഇഞ്ചാണ് വന്നിട്ട് നല്ലൊരു ഭാഗം എന്ന് പറയുന്നത്, 37 നാലൊരു ഭാഗം അങ്ങനെ 9.5 ഇഞ്ചാണ് പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസും അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ മെഷർമെൻറ്റും ഇതുപോലെ നാലിലൊരു ഭാഗം, അരവണ്ണം എത്രയാണോ അതിൻ്റെ നാലിലൊരു ഭാഗം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസായിട്ട് ആഡ് ചെയ്യുക, തയ്യൽ തുമ്പായിട്ട് ആഡ് ചെയ്യുക. നമ്മുടേത് 10.5 പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യണം. 10.5 + 1 അങ്ങനെ 11.5 നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ നമ്മൾ അതും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ ഔട്ടർ പോയിൻറ്സുകളും ഇന്നർ പോയിൻറ്സുകളും നമ്മൾ ഇതുപോലെ ഒന്ന് ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് ഷേപ്പായിട്ട് വരയ്ക്കും. ഔട്ടറിൽ എന്നുള്ളത് നമ്മുടെ സീം അലവൻസ് കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ്, സീം അലവൻസ് ആയിട്ട് കിടക്കുന്നതാണ്. ഇന്നറിൽ ഡോട്ട് ഇടുമ്പോൾ അത് അതിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. ആ വരയാണ് നമ്മൾ ഔട്ടറിലേക്ക് കൂടിയാണ് കട്ട് ചെയ്തെടുക്കുക, കട്ട് ചെയ്ത് മാറ്റേണ്ടത്, തുണി കട്ട് ചെയ്ത് മാറ്റേണ്ടത്. അതിനുശേഷം കൈക്കുഴിയുടെ നമ്മൾ കുഴിച്ചു വെട്ടണത് നമ്മൾ ഇതുപോലെ ഒന്ന് കയറി ഇത് സെൻറ്ററിൽ നിന്ന് കുഴിച്ചു വെട്ടാം. അതും ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം വരെയൊക്കെ നമ്മൾ അളവെടുത്ത് വരയ്ക്കാൻ പാടുള്ളൂ. സീം അലവൻസ് വരെ ഭാഗത്തേക്ക് എടുക്കരുത്. നമ്മളിതിന് ബാക്കിൽ സിബ് ഇടാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് 2 ഇഞ്ചാണ് നമുക്ക് എന്ത് വേണ്ട, ഒരു മീഡിയം സൈസ് ആളുകൾക്ക് ഇവിടെ കയറിവിൽ 2 ഇഞ്ചസ്സാണ് വേണ്ടത്. മീഡിയത്തിന് കുറവാണെങ്കിൽ 1.5, കൂടുതൽ വണ്ണം ഉള്ളവർക്ക് 2.5 അങ്ങനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ 1/2 ഇഞ്ച് ഇതിൽ കുറച്ചു നമ്മുടെ അളവിന് സാധാരണ വരുന്നതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ചു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ നമ്മൾ സിബ് ഇടാൻ ഉദ്ദേശിക്കുന്നു. അപ്പം നമുക്ക് ഷേപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രസ്സ് വേറെയാണ് എളുപ്പമായതുകൊണ്ടും നമ്മൾ 1/2 ഇഞ്ചും കൂടിയും ഷേപ്പ് കൂട്ടിയെടുത്തു, കുറച്ചെടുത്തു. അപ്പോൾ 1.5 എടുത്തു കേട്ടോ, 2 എടുക്കുന്നത് നമ്മൾ മാറ്റി നമ്മൾ 1.5 എടുത്തു. എന്നിട്ട് ശേഷം നമ്മൾക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ഇറക്കം നമ്മൾ അടയാളപ്പെടുത്തി. അടയാളപ്പെടുത്തി നമ്മൾ ആദ്യം വെച്ചു, അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെന്നും ശ്രദ്ധിച്ചോളൂ. നമ്മൾ അങ്ങനെ തന്നെ ഡയറക്റ്റ് എടുക്കുന്നില്ല, അപ്പോൾ തന്നെ ഡയറക്റ്റ് കട്ട് ചെയ്യല്ല ചെയ്യുന്നത്. നമ്മളിനി സ്ലീവിൻ്റെ എത്രയാണോ ഇറക്കം വേണ്ടത് അതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ടോപ്പിൻ്റെ ഭാഗത്തിൽ ഇറക്കം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റ് തന്നെ സ്ലീവ് എത്ര ഇറക്കം ഉദ്ദേശിക്കണോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ 5 ഇഞ്ചാണ് സ്ലീവിന് ഷോർട്ട് സ്ലീവ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, പ്ലസ് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടണം തയ്യൽ തുമ്പായിട്ട്. അപ്പോൾ നമുക്ക് 6.5 വന്നു, പ്ലസ് ഒരു 1/2 ഇഞ്ചസ് നമുക്ക് കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തുണി മടക്കിയിടുന്നതിലോ കയറി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഒരു 1/2 ഇഞ്ചസും കൂടി എക്സ്ട്രാ എടുക്കുന്നു. ആ അത്രയും ഇറക്കം, അതായത് 5 + 1.5 + 6 അത് എത്രയാണോ വരുന്നത് അത് നമ്മൾ മുകളിൽ താഴെ നിന്ന് അടയാളപ്പെടുത്തി മുകളിലേക്ക്. എന്ന ശേഷം നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കും. എന്ന ശേഷം ബാലൻസ് ആണ് നമ്മൾ എന്തെടുക്കുന്നത്, നമ്മൾ ടോപ്പിൻ്റെ ഇറക്കമായിട്ട് എടുക്കുന്നത്. മനസ്സിലായോ? അതായത് സ്ലീവിൻ്റെ ഇറക്കം പ്ലസ് സീം അലവൻസായ 1.5 ഇഞ്ച് പ്ലസ് നമ്മൾ അരിയേഴ്സ് എന്തെങ്കിലും വരും, നമ്മളിങ്ങനെ മടക്കി എടുക്കുന്നതിലോ ചെയ്യുന്നതിലോ എന്തെങ്കിലും കയറി ഇറങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചസും കൂടി എക്സ്ട്രാ ഇടുന്നു. അതും കൂടി എടുത്ത ശേഷം താഴെ നിന്ന് ആ ഹൈറ്റ് എടുത്ത ശേഷം അടയാളപ്പെടുത്തി അവിടെ നമ്മൾ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ചു. അതിനുശേഷം ബാലൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോപ്പിൻ്റെ ഇറക്കമായിട്ട് എടുക്കുന്നത്. അതിനുശേഷം അടിവിസ്താരമായിട്ട് എടുക്കുന്നത് നമ്മൾ 10.5 കൂടെ ഒരു 3 ഇഞ്ചസും കൂടി ആഡ് ചെയ്ത് ടോപ്പിൻ്റെ, അതായത് ചുരിദാർ ടോപ്പിൻ്റെ അടിവിസ്താരമായിട്ട് എടുക്കുന്നു. ഓക്കെ, പ്ലസ് 3 ഇഞ്ചസും കൂടി ആഡ് ചെയ്ത് ഹിപ്പിൻ്റെ അവിടുന്ന് താഴേക്ക് നമ്മൾ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് വരച്ചിട്ട് എടുക്കുന്നു. അതിന് ശേഷം നമ്മൾ ഒന്ന് ഡോട്ട് ഡോട്ട് വരച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് രണ്ടാമത് അതിൻ്റെ മുകളിൽ സെക്കൻഡ് ലൈൻ ഫുള്ളായിട്ട് വരയ്ക്കുക. ആദ്യം നമ്മൾ ഡോട്ട് ഡോട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ഹിപ്പ് തൊട്ട് അടിവിസ്താരം വരെയുള്ള പോയിൻ്റ് കിട്ടി. അങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് ഒന്നും കൂടി ഡ്രോ ചെയ്യുക, കൂടുതലായിട്ട് തെളിഞ്ഞ് കാണാൻ വേണ്ടി. എന്ന ശേഷം നമ്മൾ അത് പാറ്റേൺ കട്ട് ചെയ്തെടുക്കുക, അതായത് ടോപ്പിൻ്റെ നമ്മൾ വരച്ചെടുത്തത് വരച്ച് വെച്ചത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ സ്ലീവ് നമ്മൾ ഇപ്പോൾ നമ്മൾ വരച്ചിട്ടില്ല, സ്ലീവിൻ്റെ തുണിയുടെ അളവ് ഇറക്കം മാത്രം നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് വരച്ച് വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ടോപ്പ് പോർഷൻ മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്ലീവ് നമ്മളിവിടെ കട്ട് ചെയ്യണില്ല.
ഇപ്പോൾ തന്നെ സ്ലീവ് കട്ട് ചെയ്യാനും പാടില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ലീവിനെ ജോയിൻ്റ് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്യാത്തത്. ഒരു ടോപ്പ് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. നമ്മളിപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഭാഗം. എന്ന ശേഷം ഓരോ നോച്ചസ് ഇട്ട് കൊടുക്കുക. ഓരോ പോയിൻ്റിലും ഷേപ്പിൻ്റെ ഭാഗത്ത്, ഹിപ്പിൻ്റെ ഭാഗത്ത്, അതുപോലെ ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗത്ത് അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ, പിന്നെ അതുപോലെ മെയിൻ സെൻറ്ററിൻ്റെ തുണിയുടെ സെൻറ്ററിൻ്റെ ഭാഗത്ത്, അതായത് നെക്ക് വേർഡിൻ്റെ സെൻറ്ററില്ലേ, ആ സെൻറ്റർ ആ ഭാഗത്തും നമ്മൾ, അതായത് അവിടെയും ഒരു സെൻറ്ററിൽ കണക്കാക്കിയിട്ട് നെക്ക് വേർഡിൻ്റെ സെൻറ്ററിലും നമ്മളിതുപോലെ തന്നെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കണം. എല്ലാ പോയിൻ്റിലും ഓരോ നോച്ചസ് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ടോപ്പ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് ഫ്രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യണം. ബാക്ക് പീസ് എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തതിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കൈക്കുഴി ഭാഗം കുഴിച്ച് വെട്ടിയിട്ടില്ല. അത് നമ്മൾ ബാക്ക് പാർട്ടും കൂടിയും കട്ട് ചെയ്ത ശേഷമാണ് നമ്മൾ അത് കട്ട് ചെയ്ത് അത് കുഴിച്ച് വെട്ടുന്നുള്ളൂ കേട്ടോ. അതിനുശേഷം വീണ്ടും അത് ഒന്ന് നിവർത്തിയിട്ട ശേഷം നമ്മളിപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ തന്നെ പാറ്റേൺ വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നിവർത്തിയിടുക. നിവർത്തിയിട്ട ശേഷം നമ്മൾ പാറ്റേൺ ഉള്ള ഡിസൈൻ മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വരയ്ക്കാനായിട്ട്, അതായത് അതിന് തന്നെ ഡെമോ വരയ്ക്കാനായിട്ട് നമുക്ക് കാണില്ല. ഇങ്ങനെ തന്നെ നിവർത്തിയിടുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനെ അതേ പ്രിൻ്റ് വർക്ക് മുകളിലേക്ക് ഇങ്ങനെ ഇടുമ്പോൾ നമുക്കത് കാണാൻ എളുപ്പമില്ല. അതുകൊണ്ട് നമ്മളതിനെ ഈ പ്രിൻ്റ് താഴേക്ക് വരുന്ന രീതിയിൽ ഇടും. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. പാറ്റേൺ ഇതുപോലെ പെട്ടെന്ന് തന്നെ ഡ്രോ ചെയ്തെടുക്കാം. രണ്ടാമത് നമ്മൾ അളവ് എടുക്കുന്നില്ല. ഇതേ അളവ് വെച്ചിട്ട് തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഒന്ന് പാറ്റേൺ വരച്ചെടുക്കുന്നു. ഫുള്ളായിട്ട് ഇതുപോലെ പാറ്റേൺ വരച്ചെടുക്കുക. എന്ന ശേഷം പാറ്റേൺ വരച്ചെടുത്ത ശേഷം വരച്ചെടുത്ത പാറ്റേണുമ്പോൾ നോക്കിയിട്ട് തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് തീർക്കുക. തെറ്റാതെ വരയ്ക്കണം. അല്ലാന്ന് വെച്ചാൽ നമ്മുടെ അളവിന് വ്യത്യാസം വരും. ഇത് കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ കറക്റ്റ് അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ വേണം നമ്മൾ ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ അളവെടുത്ത് കട്ട് ചെയ്യാനായിട്ട്. നടു മടക്കി എടുക്കുമ്പോൾ എടുക്കണേക്കാളും കംഫർട്ടബിലിറ്റി ആണ് ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിൽ ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം വരച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളത് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ ബാക്ക് പാർട്ട് നമ്മൾ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോഴും നമ്മൾ രണ്ടാമത്തെ പാർട്ടും കട്ട് ചെയ്യുമ്പോഴും നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ടില്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോഴാണ് നമുക്ക് സ്ലീവ് ശരിയായ രീതിയിൽ ബോഡി പാർട്ടും അതുപോലെ തന്നെ സ്ലീവിൻ്റെ പാർട്ടും കൂടി കറക്റ്റ് ഒപ്പത്തിന് കിട്ടത്തുള്ളൂ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുന്ന അളവിന് പ്ലസ് നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടുന്നു, ആ ആൻസറിൻ്റെ കൂടെ വീണ്ടും അഗെയിൻ 1.5 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു, ആ അളവ് നമുക്ക് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ താഴ്ഭാഗം ഇപ്പോൾ കട്ട് ചെയ്യാണ്ട് നിർത്തണം. അപ്പോഴാണ് കറക്റ്റായിട്ട് രണ്ടും ഈക്വലായിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ജോയിൻ ചെയ്ത് ഏപ്പ് വെക്കേണ്ടി വരും. അതായത് കക്ഷത്തിൻ്റെ ഭാഗത്ത് സ്ലീവിന് 4 കഷ്ണം പീസ് വെച്ചിട്ട് എക്സ്ട്രാ പണി എടുത്തിട്ട് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ നമുക്ക് ചെയ്യുന്ന പണി കൂടുതൽ, എന്താ പറയുക, കൂടുതൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കത് ചെയ്യാനൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സ്ലീവ് നമ്മൾ മാറ്റിയിട്ടിരിക്കുകയാണ്. ആദ്യത്തെ പാർട്ട് കട്ട് ചെയ്ത് അങ്ങനെ തന്നെ അപ്പോൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെയൊക്കെ 4 ഏപ്പ് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ പണി കൂടുകയും ചെയ്യും, കഷ്ടപ്പാട് കൂടുതലാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്ന ശേഷം നമ്മൾ രണ്ടും കൂടി ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ട് മാത്രം കുഴിച്ച് വെട്ടുക. അതുപോലെ തന്നെ ഇത് കുഴിച്ച് വെട്ടുകയും ഇതുപോലെ തന്നെ വെച്ചിട്ട് ഒരു എണ്ണക്കം പുറകിലേക്ക് നീക്കിയിടുക. അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റ് ഷേപ്പിൻ്റെയും അതുപോലെ തന്നെ ഹിപ്പിൻ്റെയും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെയും നാലൊരു ഭാഗം അതൊക്കെ നമുക്ക് നോച്ചസ് ഇട്ട് കൊടുക്കാൻ എളുപ്പമുണ്ടാവും. ഒരു പൊടിക്കി ഇറക്കിയിടുക കേട്ടോ, ഒരുപാടല്ല, ഒരു പൊടിക്കി ഒന്ന് പുറകിലോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ആ പോയിൻ്റുകൾ എടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഫ്രണ്ട് കുഴിച്ച് വെട്ടുമ്പോൾ ബാക്ക് പീസ് നമ്മൾ മാറ്റിയിട്ട ശേഷം വേണം ഫ്രണ്ട് കുഴിച്ച് വെട്ടാൻ, അല്ലെങ്കിൽ നമ്മൾ രണ്ടും കൂടി കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെറിയ രീതിയിൽ നമുക്കിത് കൈക്കുഴി കുഴിച്ച് വെട്ടിയത് കട്ട് ചെയ്ത് മാറ്റാം. ഈ പോയിൻ്റ് വരെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ കേട്ടോ.
അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് കട്ട് ചെയ്യരുത്. സീം അലവൻസിൻ്റെ ഭാഗത്തേക്ക് കട്ട് ചെയ്താൽ നമുക്ക് രണ്ടും തമ്മിൽ ഡിഫറൻസ് കാണിക്കും. അതായത് സ്ലീവും അതുപോലെ തന്നെ ഇതും തമ്മിൽ കീറി ഇറങ്ങി നിൽക്കും. അങ്ങനത്തെ ഒരു വ്യത്യാസം വരും, എത്താതെ വരും. ആ ഇറക്കം കൂടുതലായിട്ട് കാണിക്കും. ഇനി നമ്മളിതിനെ ഈ ഒരു ഒരു പൊടിക്ക് ഇറക്കിയിട്ട് കഴിഞ്ഞ് ഇതുപോലെ നോച്ചസ് കട്ട് ചെയ്യാനായിട്ട് അടയാളപ്പെടുത്താനായിട്ട് എളുപ്പമുണ്ട്. ഒരു ഒരു പൊടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് നീക്കിയിട്ടാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് നോച്ചസൊക്കെ അടയാളപ്പെടുത്താം. കൃത്യമായിട്ട് ആ പോയിൻറ്റുകൾ ഷേപ്പിൻ്റെയും ഹിപ്പിൻ്റെയും ചെസ്റ്റിൻ്റെയും ഭാഗം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയെടുക്കാം. എന്ന ശേഷം നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള അളവ് ഒന്ന് സ്ലീവിൻ്റെ ആംഹോളിൻ്റെ ഭാഗം ഒന്ന് എടുത്തു നോക്കി ആ ഒരു അളവ് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ സ്ലീവുമ്മ നോക്കി നോക്കാൻ വേണ്ടിയിട്ടാണ്. ആ അത്ര അളവ് മതി. നമുക്ക് ചെരിഞ്ഞിട്ടുള്ള അളവ് എത്രയാണ് വരുന്നത്, തയ്യൽ തൂമ്പ് അടക്കം എത്രയാണ് വരുന്നത്, ആ അളവാണ് നമ്മൾ സ്ലീവിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് സ്ലീവ് ഫുള്ളായിട്ടും കട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നടുമടക്കി വീണ്ടും മെഗയിൽ ഒന്നുകൂടി നടുമടക്കി ആ ചെരിഞ്ഞിട്ടുള്ള അളവ് എത്രയായിരുന്നു വന്നത് അത്ര വരെ നമ്മൾ എടുത്താൽ മതി കേട്ടോ. എന്നിട്ടത് അങ്ങോട്ട് നീക്കിയിടുക. താഴ്ഭാഗം ഒപ്പാക്കി വെച്ച് അല്ല നാല് പീസും ഒരുമിച്ച് ഒപ്പാക്കിയ ശേഷം ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. നമുക്ക് ആ ചെരിഞ്ഞിട്ടുള്ള അളവ് എത്രയാണോ അത്ര തന്നെ തടം ഉണ്ടോ എന്ന് നോക്കുക. തുണിയിൽ കറക്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഭാഗം വരെയുള്ളത് തുണി കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നാല് പീസും അവിടെ നിന്ന് കറക്റ്റ് അളവായി കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ അടയാളപ്പെടുത്തും. വീണ്ടും ഒന്നും കൂടി അതിനെ ശരിക്കും ഒപ്പാക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ശരിയാക്കിയിട്ട് കട്ട് ചെയ്യാം. ശരിയാക്കി അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്യണുള്ളൂ. തേര് ഭാഗമൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിക്ക് ആക്കിയിട്ട് വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാം. ഒന്ന് കുടഞ്ഞ് ഒന്ന് നിവർത്തിയിട്ട ശേഷം വേണം നമ്മൾ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് നമ്മുടെ ബോഡി പാർട്സിൽ ആ സ്ലീവിൻ്റെ ചെരിഞ്ഞ ഭാഗത്തിൻ്റെ അളവില്ല, ആ അളവാണ് നമ്മൾ എടുത്തത് കേട്ടോ. ആ ഇറക്കമാണ് നമുക്ക് ഇതിന് തടായിട്ട് വേണ്ടത്. ആ ഇറക്കം ഉണ്ടെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് അതിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഇറക്കം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട സ്ലീവിൻ്റെ ഇറക്കം നമ്മൾ 5 പ്ലസ് 1.5 തയ്യൽ തുമ്പ്, അപ്പോൾ 6.5 ഉള്ളിലേക്ക് 1 ഉള്ളിലേക്ക് കടത്തിയെടുക്കുക. അവിടെയാണ് നമ്മൾ സ്ലീവിൻ്റെ തുമ്പ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. അതിൻ്റെ കൂടെ 2 തയ്യൽ തുമ്പും അടയാളപ്പെടുത്തുന്നുണ്ട്. തയ്യൽ തുമ്പ് സ്ലീവിൻ്റെ തുമ്പ് വണ്ണം 7 പ്ലസ് അതിൻ്റെ കൂടെ സീം അലവൻസ് ആയിട്ട് നമ്മൾ 2 ആഡ് ചെയ്യുന്നുണ്ട്. 1 സെൻറ്റർ മാർക്ക് പോയിൻ്റ് എടുക്കുന്നുണ്ട്. ആ സ്ലീവിന് ഷേപ്പ് കൊടുക്കാനായിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്ന ശേഷം 2.5 ക്യാപ് ഹൈറ്റ് ആയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ആ 2.5 നിന്ന് നമുക്ക് വേണ്ട സ്ട്രെയിറ്റ് അളവായ 7 അടയാളപ്പെടുത്തി അതിൻ്റെ കൂടെ പ്ലസ് 1.5 സീം അലവൻസ് ആഡ് ചെയ്തു. അതൊരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുത്തു. ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ നമ്മൾ ചെരിഞ്ഞിട്ടുള്ള അളവ് പ്ലസ് 1.5 കൂടി അഗെയിൻ ആഡ് ചെയ്തു. അവിടെ 1 മാർക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം ചെരിഞ്ഞിട്ടുള്ള ഒരു വര വരയ്ക്കുക. പ്ലസ് 1.5 സീം അലവൻസ് ആദ്യം താഴ്ഭാഗത്തു നിന്ന് എടുക്കുക. അഗെയിൻ നമ്മൾ 1.5 മുകളിലേക്ക് താഴ്ഭാഗത്തു നിന്ന് സീം അലവൻസ് എടുക്കുക. ശേഷം ബാക്കി ബാലൻസ് ഉള്ളതിൻ്റെ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം. ആ ടേപ്പ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. വീണ്ടും മേഖയും ടേപ്പും ഒന്നുകൂടി മടക്കി കൊടുത്താൽ അതിൻ്റെയും സെൻറ്റർ കിട്ടും. 1/2 താഴത്തേക്ക് കുഴിച്ച് വെട്ടാനും 1/2 മുകളിലേക്ക് കയറ്റിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു അളവാണ് നമ്മൾ എടുത്തത് ഇപ്പോൾ. ശേഷം മുകളിലൂടെ ഇതേപോലെ ഒന്ന് വീണ്ടും കർവ് ചെയ്ത് വരയ്ക്കാം. എന്ന ശേഷം സൈഡ് ഭാഗം നമ്മൾ ആ 1 ഉള്ളിലേക്ക് അടയാളപ്പെടുത്തി 2 ഔട്ടറിലേക്കും അടയാളപ്പെടുത്തി. ഇന്നറിലേക്ക് 1 ഔട്ടറിലേക്ക് 2 തയ്യൽ തുമ്പ്, അങ്ങനെ ആ ഒരു ഷേപ്പും വരച്ചെടുത്തു. പിന്നെ നമ്മൾ തയ്ച്ചു പോകുന്ന ഭാഗത്തും ഒന്ന് ഇന്നർ ലൈനും ഒന്ന് അടയാളപ്പെടുത്തി. എന്ന ശേഷം സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നു. എന്ന ശേഷം സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഫ്രണ്ട് ആംഹോൾ കുഴിച്ച് വെട്ടുന്നത് നമ്മളിതിനെ നിവർത്തിയിട്ട ശേഷം കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിച്ച് കട്ടായി പോകും. പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത ശേഷം നമ്മൾ അപ്പോൾ തന്നെ ഓരോ അടയാളം ഇതുപോലെ ഒരു 2 വര വരച്ച് വിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ കുഴിച്ച് വെട്ടുന്ന ഭാഗത്ത് രണ്ട് വര വരച്ച് ഒരു അടയാളം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് അറിയുള്ളൂ തയ്ച്ച് വരുമ്പോൾ വശം മാറിപ്പോകാതിരിക്കാനാണ് നമ്മളതങ്ങനെ ചെയ്യുന്നത്. വശം മാറിപ്പോയ വ്യത്യാസം വരും, ചുരിദാർ ഭംഗിയില്ലാതെയാവും. എന്ന ശേഷം ബാലൻസ് ഉള്ള തുണി എങ്ങനെ എടുക്കണമെന്ന് നോക്കിക്കോളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് ഇത്രയും ബാലൻസ് വന്നു. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ബാലൻസ് വന്നത്. അല്ലായെങ്കിൽ ഒരു ടോപ്പ് കഴിഞ്ഞ് ഇതുപോലെ ബാലൻസ് തുണി കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ നിവർത്തിയിട്ടു. അതിന് ശേഷം അതായത് ഇപ്പോൾ വണ്ണെടുത്ത് മടക്കി, ഇറക്കെടുത്തും മടക്കി. ഇത് നമുക്ക് ഇത്രയാണ് കേട്ടോ, നമുക്ക് ഇറക്കായിട്ട് കിട്ടുന്നത് ഷോർട്ട് ടോപ്പ് പോലത്തെ ടോപ്പാണ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ല നമ്മൾ സാധാരണ രീതിയിലൊരു ചുരിദാർ തയ്ക്കുന്ന രീതിയിൽ വണ്ണെടുത്ത് മടക്കി ഇറക്കെടുത്ത് മടക്കി തയ്ക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് ഒരേ ഒരു ടോപ്പേ നമുക്ക് അതിനകത്തുനിന്ന് കിട്ടത്തുള്ളൂ. രണ്ടാമതൊരു ടോപ്പ് തയ്ക്കാനായിട്ട് ഒരു ഷോർട്ട് ടോപ്പ് തയ്ക്കാൻ പോലും ഒന്നും അതിനകത്തുനിന്ന് കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു വീട്ടിലൊക്കെ ഇടാൻ പറ്റാവുന്ന ഒരു ചെറിയൊരു ഷോർട്ട് ടോപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ടാമത് എഗെയിൻ അളവ് എടുക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ എടുത്തിരിക്കുന്ന ആ വ്യക്തിയുടെ അതേ അളവിൽ തന്നെയാണ് നമ്മൾ ഹിപ്പ് വരെയുള്ള ഇറക്കത്തിനേക്കാളും കുറച്ചും കൂടി ഒരു പൊടിക്കും കൂടി ഇറക്കം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഇറക്കം വരേക്കുള്ള അളവ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന അതേ അളവുണ്ടല്ലോ, അത് വെച്ച് തന്നെ ഒരു പാറ്റേൺ വീണ്ടും എഗെയിൻ വരച്ചാൽ മതി, ഡ്രോ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും അളവെടുത്ത് ഇതുപോലെ വരയ്ക്കാൻ നിൽക്കണ്ടേ? അപ്പോൾ അത്രയും സമയം ലാഭമാണ്, അതേ ആൾക്ക് തന്നെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ വേറൊരാൾക്കാണ്, ചെറിയ ഷോർട്ട് ടോപ്പ് കുട്ടികൾക്കൊക്കെയാണ് തയ്ക്കണമെങ്കിൽ അതുപോലെ നിങ്ങൾ അവരുടെ അളവെടുത്തിട്ട് ചെയ്യുക. അല്ല അതേ വ്യക്തിക്ക് തന്നെ ഒരു ഷോർട്ട് ടോപ്പ് വീട്ടിലിടാൻ പറ്റാവുന്ന രീതിയിൽ തയ്ക്കണമെന്ന് വെച്ചാൽ എക്സ്ട്രാ നമ്മൾ അളവെടുക്കാനായിട്ട് നിൽക്കേണ്ട, സെയിം അത് തന്നെ പാറ്റേൺ വെച്ച് വരച്ചാൽ മതി. അപ്പോൾ ഷേപ്പിൻ്റെ അടയാളപ്പെടുത്തി, അതുപോലെ ഹിപ്പിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി, അതുപോലെ സ്ലിറ്റ് ഇടാൻ പറ്റാവുന്ന രീതിയിലുള്ള ഭാഗം അടയാളപ്പെടുത്തി, അതുപോലെ കൈക്ക് ചെസ്റ്റിൻ്റെ ഭാഗം അടയാളപ്പെടുത്തി. അതിന് ശേഷം നമ്മൾ വരച്ച് വെച്ച സ്ലീവ് ഉണ്ടല്ലോ, അതേ പാറ്റേൺ വെച്ച് തന്നെ ഇതുപോലെ അടയാളപ്പെടുത്തി. അതേ ആളുടെ അളവ് തന്നെ ആയതുകൊണ്ട് സ്ലീവും അതേ ആളുടെ അളവ് തന്നെ, അതേ രീതിയിൽ തന്നെ കൈക്കൂലിയുടെ ഇറക്കം കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ ഇറക്കത്തിൽ തന്നെ നമ്മൾ സ്ലീവും കട്ട് ചെയ്യാനുള്ള പാറ്റേൺ വരച്ചു. ഇതിന് ശേഷം ബോഡി പാർട്ടും അതുപോലെ സ്ലീവും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം ഇതിലെ ഓരോ പോയിൻറ്സുകളും നോച്ചസ് ഇട്ട് കൊടുക്കുക. കറക്റ്റ് ഷേപ്പിൻ്റെ ഭാഗത്തും അതുപോലെ ഹിപ്പിൻ്റെ ഭാഗത്തും ഇതുപോലെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. ഈ ഹിപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് താഴോട്ട് നമ്മളിതിന് സ്ലിറ്റ് ഇടുന്ന ചെറിയൊരു സ്ലിറ്റാണ് വരുന്നുള്ളൂ കേട്ടോ. അത് ഷോർട്ട് ടോപ്പ് ആയതുകൊണ്ട് പല്ലാസോൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റും വീട്ടിൽ. പിന്നെ അതുപോലെ സെൻറ്റർ പോയിൻറ്റ് ബാക്കിൻ്റെയും ഫ്രണ്ടിൻ്റെയും സെൻറ്റർ പോയിൻറ്റ് ഇതുപോലെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കാം, ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാം. അല്ല എങ്കിൽ തയ്ക്കുന്ന സമയത്ത് കട്ട് ചെയ്ത് മാറ്റിയാലും മതി. ആ സമയത്ത് നെക്ക് ഏത് ഡിസൈനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ സമയത്ത് കട്ട് ചെയ്താലും മതി. ഓക്കെ. പിന്നെ നമ്മൾ ഫ്രണ്ട് കുഴിച്ചു വെട്ടുന്നത് ബാക്ക് ഇതുപോലെ താഴത്തേക്ക് മാറ്റിയിട്ട ശേഷം നമ്മളൊന്ന് കുഴിച്ചു വെട്ടിയെടുക്കാം. കഴുത്ത് നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ക്യാൻവാസ് ഇടണമെങ്കിൽ ക്യാൻവാസ് ഇടാം, വിത്തൗട്ട് ക്യാൻവാസ് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിന് നമ്മൾ പാറ്റേൺ വരച്ചിട്ട് അത് തന്നെ സെയിം പാറ്റേൺ ആണല്ലോ വരച്ചത്, അളവ് പ്രകാരം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ ഭാഗം നമ്മൾക്ക് കയറി ഇറങ്ങി നിൽക്കുന്നത് പോലെയുള്ളത് കൊണ്ട് നമുക്ക് അവിടെ സ്കെയിൽ വെച്ച് വരച്ച ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അല്ലെങ്കിൽ അതിൽ വ്യത്യാസം വരുന്നു തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഒരു ചെറുതായിട്ട് കയറി ഇറങ്ങിയൊക്കെ അല്ല നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ ഒന്ന് സ്കെയിൽ വെച്ച് വരച്ച ശേഷം മാത്രം മാറ്റാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവ് കിട്ടത്തുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് കുഴിച്ച് വെട്ടണം, ഡയറക്റ്റായിട്ട് കുഴിച്ച് വെട്ടാം. അല്ലെങ്കിൽ ആ മുന്നേ വരച്ച സ്ലീവിൻ്റെ അതേ പാറ്റേൺ വെച്ച മുകളിൽ വെച്ചിട്ട് കുഴിച്ച് വെട്ടാം. എങ്ങനെയാണോ എളുപ്പം അതുപോലെ ചെയ്യാം കേട്ടോ. ഡയറക്റ്റായിട്ട് കുഴിച്ച് വെട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ തൊട്ട് മുന്നത്തെ ടോപ്പിന് നമ്മൾ ആദ്യത്തെ ടോപ്പിന് ഫസ്റ്റ് ടോപ്പിന് സ്ലീവ് കട്ട് ചെയ്തത് കുഴിച്ച് വെട്ടിയിട്ടുള്ളതുണ്ടല്ലോ, അപ്പോൾ അത് തന്നെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് കുഴിച്ച് വെട്ടിയാലും മതി. ഒപ്പം ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടിയും വെച്ച് നോക്കിയിട്ട് നമുക്ക് കുഴിച്ച് വെട്ടാം. ജസ്റ്റ് ഒന്ന് വരച്ചു തന്നിട്ട് ശേഷം നമ്മൾ കുഴിച്ച് വെട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഇതുപോലെ നമ്മൾ ഒരു അടയാളം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കൊക്കെ മാറി മാറി പോകും. അതപ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ വിട്ടു പോകരുത് കേട്ടോ. അതുപോലെ സെൻറ്ററും പോയിൻറ്റും നമ്മളതുപോലെ തന്നെ ഒരു അടയാളം ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവും രണ്ട് ടോപ്പും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും വീണ്ടും പുതിയ വീഡിയോസായി വരുമ്പോഴേക്കും ബൈ.